ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളുമെന്ന നമ്മുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, സജ്ജന സത്സംഗ കൂട്ടായ്മയുടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാനി യജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 376-ാമത് ദിവസമാണ് ഇന്ന്. ഗീത 12-ാം അധ്യായം ഭക്തിയോഗമാണ് ഇപ്പോൾ നമ്മൾ വിചാരം ചെയ്തു വരുന്നത്. അതിലെ ശ്ലോകം 1 മുതൽ 19 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വിചാരം ചെയ്തു. ഇന്ന് ശ്ലോകം 20 നമ്മളിവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. ഭഗവത്ഗീത അധ്യായങ്ങളിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് 12-ാമത്തെ അധ്യായം ഭക്തിയോഗം. ആകെ 20 ശ്ലോകങ്ങളാണ് ഉള്ളത്. അതിൽ നമ്മൾ ഭക്തിയോഗത്തിലെ അവസാനത്തെ ശ്ലോകം 20-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ വിചാരം ചെയ്യാൻ പോകുന്നത്. നാളെ മുതൽ നമ്മൾ 13-ാം അധ്യായം ആരംഭിക്കും. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. ഏതു ധർമാമൃതമിതം യഥോക്തം പര്യുപാസതേ ശ്രദ്ധാധാന പത്പരമാ ഭക്താസ്തേ അതീവമേ പ്രിയാഹ. കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ വിവരിച്ച പ്രകാരമുള്ള, അതായത് ഓരോരുത്തർക്കും അമൃതത്വം നേടിത്തരുന്ന തരത്തിലുള്ള ഈ സാധനാമാർഗത്തെ അതീവ ശ്രദ്ധയോടുകൂടി എന്നെ തന്നെ പരമലക്ഷ്യമായി കരുതി ആരൊക്കെ വേണ്ട വിധത്തിൽ ആചരിച്ച് അനുഷ്ഠിക്കുന്നുവോ ആ ഭക്തന്മാർ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവരാണ്. അർജുന, ഭഗവാൻ പറഞ്ഞ പ്രകാരമുള്ള അമൃതത്വം നേടിത്തരുന്ന തരത്തിലുള്ള ആ ഭക്തിമാർഗത്തെ ആരാണോ അതീവ ശ്രദ്ധയോടെ ഭഗവാനെ തന്നെ പരമലക്ഷ്യമായി കരുതിക്കൊണ്ട് അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നത് ആ ഭക്തന്മാർ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവരാണ് എന്ന് ഭഗവാൻ പറയുന്നു. മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന ഈ അഭ്യാസകർമ്മം എന്തുപോലെയാണ്? അമൃതധാര പോലെ. അമൃതധാര പോലെ മധുരതരവും ഓരോരുത്തരെയും ധാർമ്മികത്വത്തിലേക്ക് നയിക്കുന്നതുമാണ്. ഈ അമൃതധാര അല്ലെങ്കിൽ ഈ ഭക്തിമാർഗം ഹൃദയത്തിൽ നിറച്ച് ശ്രദ്ധയോടും ആദരവോടുകൂടി അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്താൽ ഒരുവനിൽ ഭക്തി വികസിക്കുകയും അത് ചിത്തത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടുകയും ചെയ്യും. അപ്പോൾ ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിച്ച് നിരന്തരമായിട്ടുള്ള അഭ്യാസത്തിലൂടെ അത് ചിത്തത്തിൽ ഉറച്ച് സ്ഥിരപ്രതിഷ്ഠ നേടുമെന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള അവസ്ഥയിൽ എത്തിയ ശരീരവും മനസ്സും ശുദ്ധമായി ആത്മീയ മാർഗത്തിൽ, ഭക്തിമാർഗത്തിൽ എത്തിയ ഒരുവൻ്റെ ചിത്തത്തിൽ ഭക്തിയോഗത്തിൻ്റെ ഒരു നല്ല വിത്തിട്ടാൽ അത് ഉത്തമ ക്ഷേത്രത്തിൽ എന്ന പോലെ മുളച്ച് വളരും. അപ്പോൾ നിങ്ങളൊക്കെ ഭക്തിയോഗത്തിന് പാകമായിട്ടുള്ള ഒരു ചിത്തത്തിലാണ് നിങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ ജ്ഞാനയജ്ഞം മുഴുവൻ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് തന്നെ. ഇനി എന്ത് വേണം? ഈ ഭക്തിയോഗത്തിൻ്റെ ഒരു വിത്ത് ഭഗവാൻ ഇവിടെ നിങ്ങളിൽ നിക്ഷേപിക്കുകയാണ്. അതെന്താവും? ഉത്തമ മണ്ണിലെന്ന പോലെ അത് മുളച്ച് വളരും. ഭഗവാൻ പറയുന്നു, എന്നോട് പ്രേമപൂർവകമായിട്ടുള്ള ഭക്തിയും എന്നെ എല്ലാറ്റിലും എല്ലാമായി കരുതി ഞാനാണ് പരമലക്ഷ്യമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ഭക്തന്മാർ, അല്ലെങ്കിൽ യഥാർത്ഥ യോഗികൾ. അവരാണ് യഥാർത്ഥ ഭക്തന്മാർ. അവരുടെ കാര്യത്തിൽ എനിക്ക് അഖണ്ഡിതമായിട്ടുള്ള ഉത്കണ്ഠയുണ്ടെന്ന് പറയുക, അതീവമായിട്ടുള്ള ശ്രദ്ധയുണ്ട് എന്ന് പറയുക. ഭഗവാന് ഭക്തനിൽ അതീവമായിട്ടുള്ള ശ്രദ്ധ എന്നും ഉണ്ടായിരിക്കും. അതിലൊരു സംശയവും വേണ്ടെന്ന് പറയുക. ഭക്തികഥകൾ കേൾക്കുന്നതിൽ ഇഷ്ടമുള്ളവർ, ഭക്തികഥകളും പുരാണങ്ങളും ഒക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവർ, ഭഗവാൻ പറയുന്നു അവരൊക്കെ ആരാണ്? പുണ്യപുരുഷന്മാരാണ്. അപ്പോൾ ഭക്തികഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഭഗവാൻ ആരാണ്? പുണ്യപുരുഷന്മാരാണെന്ന് പറയുക, പുണ്യതീർത്ഥങ്ങളാണെന്ന് പറയുക, അവർ പുണ്യക്ഷേത്രങ്ങളാണ്. ഭഗവാൻ പറയുന്നു ഞാൻ അവരെപ്പറ്റി ധ്യാനിക്കുന്നു,
അവര് എൻ്റെ അർച്ചനാ ദേവതകളാണ്. അവരെക്കാൾ ശ്രേഷ്ഠരായിട്ട് ഞാൻ മറ്റാരെയും കാണുന്നില്ല. അവരെ കാണുന്നതിൽ എനിക്ക് അതിയായിട്ടുള്ള സംതൃപ്തിയുണ്ട്. അവരിൽ ഞാൻ ആസക്തനാണ്. മാത്രമല്ല അർജുന, മറ്റ് ഭക്തന്മാരുടെ മഹാത്മ്യത്തെ കുറിച്ചിട്ട് പ്രശംസ ചൊരിയുന്നവരെയും എൻ്റെ മഹാത്മ്യത്തെ കുറിച്ചിട്ട് സ്തുതിഗീതം പാടുന്നവരെയും ഞാൻ ശ്രേഷ്ഠ ദേവന്മാരായിട്ട് കരുതുന്നു. ഭക്തിയെ പരാമർശിക്കുന്ന ഈ അധ്യായത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പൂജാവിധിയെയോ ആചാരത്തെയോ എന്തെങ്കിലും വിഗ്രഹത്തെയോ യാഗയജ്ഞാദി കർമാനുഷ്ഠാനങ്ങളെയോ ഒന്നിനെ കുറിച്ചിട്ടും പരാമർശിക്കുന്നില്ല. ക്ഷേത്രങ്ങളെയോ ക്ഷേത്ര സംസ്കാരത്തെ പറ്റിയോ മറ്റുള്ള ആരാധനകളെ പറ്റിയോ ഒന്നും ഈ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നേയില്ല. പക്ഷെ എന്താണ് ഇവിടെ അവതരിപ്പിക്കുന്നത്? ഭക്തന് ഭഗവാനിലേക്ക് എത്താൻ അവലംബിക്കേണ്ട ജീവനചര്യ മനോനില, ഇത് മാത്രമാണ് 12-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. ഈ പറഞ്ഞതിലൊന്നും ആൾക്കൂട്ട പ്രാർത്ഥനകളിലും സംഘടിതങ്ങളായിട്ടുള്ള ആർപ്പുവിളികളിലും പ്രകടമാകുന്നത് ഭക്തിയാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? അപ്പം മനുഷ്യരിൽ ഏതെങ്കിലും ഒരു വിഭാഗം ഭക്തിക്ക് അർഹരല്ല എന്നും ഈ ഭക്തിയോഗത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഭക്തിക്ക് അർഹരാണ്. ഏതൊരാളേക്കാളും മറ്റാർക്കെങ്കിലും ഭക്തിക്ക് അർഹത ഒരു പിടി കൂടുതലാണെന്ന സൂചനയും ഈ അധ്യായത്തിൽ എവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. സകല ചരാചരങ്ങളിലും സകല കാലങ്ങളിലും മനുഷ്യന്മാരെല്ലാം ഒന്നാകെയാണ് ഇവിടെ ഭഗവാൻ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരവും അമൃതതുല്യവും സ്വാദിഷ്ടവുമായിട്ടുള്ള ഭക്തി എന്ന ജന്മസാഫല്യം വിളമ്പി വെച്ച വിരുന്നിലേക്ക് ഏവരെയും വാത്സല്യപൂർവ്വം ക്ഷണിക്കുകയാണ് ഭഗവാൻ ഈയൊരു അധ്യായത്തിലൂടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ശ്ലോകത്തോടുകൂടിയിട്ട് ഭക്തിയോഗം അവസാനിക്കുന്നു. നാളെ മുതൽ 13-ാം അധ്യായം, ഭഗവത്ഗീതയിലെ 13-ാമത്തെ അധ്യായം വിഭാഗയോഗമാണ് നമ്മൾ വിചാരം ചെയ്യാൻ പോകുന്നത്. ക്ഷേത്രജ്ഞ വിഭാഗയോഗം ഭക്തിയോഗം പോലെ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ക്ഷേത്രജ്ഞ വിഭാഗയോഗവും. നമുക്ക് വരും ദിവസങ്ങളിൽ ശ്രവിക്കാം. എല്ലാവർക്കും ഹരിയോ.